നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ സ്കിൻ കെയർ വീഡിയോയിൽ കുറേ അധികം, അതായത് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മഞ്ഞൾ ഏറ്റവും നല്ല രീതിക്ക് സ്കിന്നിന് കളർ വയ്ക്കാനും അതേപോലെ നമ്മുടെ ലിപ്സിലത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിന്ന് ആ ഒരു സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് മഞ്ഞൾ. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ എനിക്ക് നല്ല അലർജിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുഴപ്പമില്ല, പക്ഷേ ഫേസിലേക്ക് ഭയങ്കര അലർജിയാണ്, നിറയെ കുരുക്കൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് അറിയാവുന്നവരടുത്ത് ചോദിച്ചറിഞ്ഞ ഒരു വിവരമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ആയുർവേദ വിധിപ്രകാരം മഞ്ഞൾ നമുക്ക് സ്കിൻ കെയറിന് എങ്ങനെ ഉപയോഗിക്കാം, അതേപോലെ അതൊപ്പം ലിപ് കെയറിന് കൂടി ഉപയോഗിക്കാം എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്, അതായത് കുട്ടികൾക്ക് മുതൽ നമുക്ക് മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കാൻ പറ്റിയ പ്രായം തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ വളരെ ഒരു വ്യത്യസ്തമായ രീതിയാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്തു നോക്കണം, നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടെന്നാണ് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം മഞ്ഞൾ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും അതേപോലെ ലിപ്സ് ഡാർക്ക്നെസ് ഉള്ളവർക്കും പിന്നെ പാടുള്ളവർക്കും മഞ്ഞൾ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ 101% റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കുട്ടി കുട്ടി ഹോൾ വീഡിയോസും അതുപോലെ DIYs സ്കിൻ കെയറും ഹെയർ കെയറും അതേപോലെ ചെറിയ ചെറിയ ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പരന്നിട്ടുള്ളൊരു പ്ലേറ്റ് എടുക്കുക, പ്ലേറ്റോ പാത്രമോ എന്തെങ്കിലും എടുക്കുക കേട്ടോ. അതായത് കുറച്ച് പരപ്പ്, അതായത് നമുക്കിങ്ങനെ വേറൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്, മഞ്ഞൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള രീതിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ മീൻസ് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ക്രീം കളർ കസ്തൂരി മഞ്ഞൾ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞൾ യെല്ലോ കളറാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന്, അതായത് നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു മെത്തേഡാണ് ചെയ്യാൻ പോണത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം 1-2 ആഴ്ചയ്ക്കുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആയുർവേദ വിധിപ്രകാരമാണ് മഞ്ഞൾ ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ അതായത് നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഇതിൻ്റെ ആ ഒരു ഘട്ടത്തിൽ, അതായത് മെയിൻ കാര്യമാണ് നമുക്ക് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പനിനീരാണ്, പനിനീർ അല്ലെങ്കിൽ റോസ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ എനിക്കത് അവൈലബിൾ അല്ല, എപ്പോഴും നമുക്ക് ഇങ്ങനെ റോസ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബഞ്ചാറാസിൻ്റെ ഒരു റോസ് വാട്ടർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, 500 ml 100 രൂപേരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ ഒരു മഞ്ഞളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പനിനീരിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്, മഞ്ഞളിൻ്റെ ഏറ്റവും നല്ല ഗുണം കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മഞ്ഞൾ ഇങ്ങനെ മിക്സാക്കി ഒരു കുറുക്ക് പരിവൽ, ആ പരിവാവുന്നത് വരെ ഈ എന്താ പറയുക നമ്മുടെ പനിനീര്, അതായത് നമ്മുടെ റോസ് വാട്ടർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പതുക്കെ റോസ് വാട്ടർ അതിൽ മിക്സായി ഇങ്ങനെ കുറുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ റോസ് വാട്ടർ ഈ മഞ്ഞളിൽ ഒഴിച്ചിട്ട് മഞ്ഞൾ തൈ മാതിരി കുറുക്ക് പരിവാവണം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു മിക്സ് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുമാതിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ഒരു കുറുക്ക് പരിവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി പരത്തി വെച്ച് കൊടുക്കുക. അതായത് ഇതുമാതിരി കേട്ടോ, വെള്ളം അങ്ങനെ കുറേ ഒഴുക്കി നടക്കാൻ പാടില്ല. ഒരു കുറേ ഒഴിച്ചൊഴിച്ച് കുറേശ്ശെ ഒഴിച്ചൊഴിച്ചിട്ട് അതിനെ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെയിൻ പ്രോസസ്സ് നെക്സ്റ്റ് നമ്മൾക്ക് ഇനി കാണാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചാലാണ് ഇത് പെട്ടെന്ന് ആ ഒരു ഗുണം നമുക്ക് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പരന്ന പാത്രം അല്ലെങ്കിൽ പരന്നിട്ടുള്ള എന്താ പറയുക ഇങ്ങനെ വെള്ളം നനവും ഇങ്ങനെ കീറാതെ ഉള്ള ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് നമ്മളിത് നേരെ വേണ്ടത് ഇളം വെയിലത്ത്, അതായത് കാലത്ത് ഒരു 10 മണി തുടങ്ങി ഒരു 11:30 വരെയുള്ള വെയിലോ അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞൊരു 3:30 തുടങ്ങിയിട്ടൊരു 5:30 വരെയുള്ള ആ ഒരു ഇളം വെയിലോ കൊള്ളിക്കുക.
അപ്പൊ ഞാൻ ഇന്ന് വെയില് തീരെ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വെച്ചപ്പോ. കാരണം എന്താണെന്ന് വെച്ചാല് നല്ല മഴക്കാരുണ്ടായിരുന്നു, ആ ഒരു അന്തരീക്ഷം ഇങ്ങനെ മൂടിക്കെട്ടിട്ട് നിക്കണേ. അപ്പൊ നമുക്ക് ചിലപ്പോ ഇത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടായിരിക്കും ഉണങ്ങുക. അപ്പൊ ഇത് ഇളം വെയിലത്ത് വെച്ചിട്ട് പനിനീരിൽ അരച്ച് ഉണങ്ങണം, അതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പൊ ഇതാ ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ളൂ, ചെറിയൊരു നനവുണ്ട്, പക്ഷെ വെള്ളം നന്നായിട്ട് ഇതിൽ നിന്ന് വറ്റിപ്പോയിട്ടുണ്ട്, മഞ്ഞൾ ഇങ്ങനെ പൊടിയായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പൊ നാളെയും കൂടി വെക്കേണ്ടി വരും, പക്ഷെ നമുക്ക് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഇതുമാതിരി തന്നെ പാത്രത്തിൽ തുറന്നിട്ട് തന്നെ, അതായത് കാറ്റ് കൊള്ളാവുന്ന പോലെ നമ്മളിത് പരത്തി വെക്കുക. പിറ്റേ ദിവസം വീണ്ടും വെയിലുള്ളിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുക്കും, എന്നിട്ട് നമ്മൾ പിന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു ബോട്ടിലേക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പം ഞാനിവിടെ ഫേസ് പാക്ക് റെഡിയാക്കാണ്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഉണക്കി വെച്ച ആ ഒരു മഞ്ഞളിൽ നിന്ന് ഒരു കാൽ ടീസ്പൂൺ, പിന്നെ നമുക്ക് വേണ്ടത് മരമഞ്ഞൾ പൗഡറാണ്. ഈ ഒരു മഞ്ഞൾ മിക്സ് നമ്മൾ മഞ്ഞൾ ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ട്, അപ്പം മരമഞ്ഞൾ പൗഡർ ഞാൻ നമ്മുടെ തന്നെ വൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നില സെർബ്സിൻ്റെ മരമഞ്ഞൾ പൗഡർ എടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഭയങ്കര റിസൾട്ട് ഉള്ളതാണ് പിമ്പിൾസും പാടൊക്കെ മാറാനായിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മുടെ നിലാസ് കാർട്ട് ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിലാസ് കാർട്ട് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെയായാലും മേടിക്കാം. അതും നമ്മളൊരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട്, നല്ല എഫക്റ്റീവാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് തേച്ച് കുളിപ്പിക്കാം, അതായത് ഇങ്ങനെ കളറൊക്കെ, അതായത് കുട്ടികൾ ഈ ടാനൊക്കെ അടിച്ച് കരിവാളിച്ചൊക്കെ പോയില്ലേ, അപ്പോൾ അതൊക്കെ മാറി നല്ല കളറിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് പച്ചമഞ്ഞളാണ്. അപ്പോൾ പച്ചമഞ്ഞൾ പൗഡർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമഞ്ഞൾ മേടിച്ച് പൊടിക്കാം. അപ്പോൾ ഞാനും എടുത്തിരിക്കുന്നത് നമ്മൾ അകത്തേക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് വന്നിട്ട് പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയും മേടിക്കാം, പച്ചമഞ്ഞൾ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം. ഇത് വന്നിട്ട് നീം പൗഡറാണ്, അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില പൊടി എടുക്കാം കേട്ടോ. നീം പൗഡർ അല്ലെങ്കിൽ, അതായത് അരിവേപ്പിൻ്റെ പൊടി അല്ലെങ്കിൽ കറിവേപ്പില പൊടി, കറിവേപ്പിലിട്ട് അരച്ചാലും മതി, അരിവേപ്പിലിട്ട് അരച്ചാൽ ഒക്കെ അതൊക്കെ പച്ചയായിട്ട് അരയ്ക്കാൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മഞ്ഞൾ നമ്മൾ ഉണക്കി ഇതുപോലെ സൂക്ഷിക്കണം കേട്ടോ പനിനീരിൽ. ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ വീണ്ടും റോസ് വാട്ടർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് റോസ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു പാക്ക് റെഡിയാക്കുക, നല്ലൊരു ഫേസ് പാക്ക് മാതിരി എടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കുക, അതായത് നമ്മുടെ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഫേസ് പാക്ക് മാതിരി ഉപയോഗിക്കുകയും അതുപോലെ നമുക്കിത് ബാത്ത് പൗഡർ പോലെ തേച്ച് കുളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനും നമ്മുടെ ഫേസിലാണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് മഞ്ഞൾ. നമ്മുടെ സ്കിന്നിൽ വരുന്ന അൺഈവൻ സ്കിൻ ടോൺ ഈവൻ ആക്കാനും അതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വരുന്ന കരിമംഗല്യം ഇതൊക്കെ കുറയ്ക്കാനൊക്കെ നമ്മുടെ ഈ ഒരു മഞ്ഞൾ പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എല്ലാവർക്കും മഞ്ഞൾ സ്യൂട്ട് ആവില്ല, ചിലർക്കത് റിസൾട്ട് കിട്ടാതിരിക്കും, അതായത് പിമ്പിളൊക്കെ വരും. അപ്പോൾ അത് തന്നെ എനിക്ക് തീരെ പറ്റില്ല, മഞ്ഞൾ ഫേസിലിടാൻ പറ്റില്ല കേട്ടോ. പക്ഷെ മരമഞ്ഞൾ ഓക്കെയാണ്, പക്ഷെ ഇതിൽ വേറെ മഞ്ഞൾ ചേർന്നത് കൊണ്ട് എനിക്ക് ഫേസിലിടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മൂട്ടിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പം അമ്മൂട്ടിയും ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതാട്ടോ. ഞാൻ പിന്നെ അമ്മൂട്ടിക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഇതിട്ട് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഞാൻ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഏലാതി ചൂർണത്തിൻ്റെ ആ ഒരു പാക്കൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നവരൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാറില്ലേ, അത് ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ഇട്ടതെന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അധികം അങ്ങോട്ട് മുതിരാറില്ല. പക്ഷെ റിസൾട്ട് നല്ലതാണ്, നല്ല ഇഫക്റ്റീവാണ് പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അപ്പോൾ നല്ല ഇഫക്റ്റീവ് ആവട്ടെ റിസൾട്ട്. നിങ്ങൾക്ക് ഇതുപോലെ നല്ലതാണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, ഒരു 10-20 മിനിറ്റൊക്കെ വെച്ചു, അതിങ്ങനെ ഇരിക്കൊന്നുമില്ല. എന്നാലും പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കഴുകി കളയുക അത്രേ ഉള്ളൂ. നമുക്കിത് എന്താ പറയുക, കുളിക്കുമ്പോൾ മേൽ തേപ്പിക്കാനും നല്ലതാട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫേസിൽ നമുക്ക് നല്ല വ്യത്യാസം. ഇപ്പോൾ ടാനൊക്കെ അടിച്ചിങ്ങനെ കുട്ടികൾ കരിവാളിച്ചൊക്കെ പോവില്ലേ, അപ്പം അതൊക്കെ നമുക്ക് മാറി നമ്മുടെ ടാനൊക്കെ മാറി നല്ല കളർ വയ്ക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവും, പിന്നെ ഒരു തിളക്കം സ്കിന്നിന് വരും കേട്ടോ, നാച്ചുറലായിട്ടൊരു ഗ്ലോ വരും. അപ്പോൾ ഞങ്ങളിവിടെ നന്നായിട്ട് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് മഞ്ഞളിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾ നിങ്ങൾ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കാണെങ്കിലും ഈ രീതിക്ക് ബാത്ത് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ബാത്ത് പൗഡറായിട്ട് കുളിപ്പിക്കാൻ നല്ലതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ് പാക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ നിൽക്കാൻ ഭയങ്കര മടിയായിരിക്കും കുട്ടികൾക്ക്.
അപ്പം അതുകൊണ്ട് ബാത്ത് പൗഡർ പോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവാണ്. കാരണം അതൊന്ന് പിടിക്കും, പിന്നെ ബോഡിയിലത്തെ ആ ഒരു അൺഈവൻ സ്കിൻ ടോണും ആ ഒരു ഡിസ്കളറേഷനും ടാനും അതൊക്കെ അവർക്ക് മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നോട് ചോദിക്കാറുണ്ട് പല അമ്മമാരും, ഇപ്പോൾ നമ്മുടെ അമ്മൂട്ടിയുടെ ഫേസ് കണ്ടില്ലേ, നല്ലൊരു വന്നിരിക്കുന്നതിനേക്കാളും നല്ലൊരു ഇതുണ്ട്, പിന്നെ അധികം മഞ്ഞക്കളർ അങ്ങനെ പിടിക്കില്ല കേട്ടോ ഫേസിൽ, കണ്ടില്ലേ അധികം മഞ്ഞും മഞ്ഞപ്പൊന്നും ഇല്ല, ഫേസ് നല്ലൊരു നാച്ചുറലായിട്ടൊരു ഗ്ലോ വന്ന മാതിരി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ തിളക്കം നമ്മുടെ സ്കിന്നിന് കിട്ടും. അതേപോലെ സ്കിന്നിലത്തെ ടാനും കരുവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറിയതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ലിപ്പിലെങ്ങനെ നമ്മൾ നമ്മുടെ ലിപ്സിലത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും മഞ്ഞൾ വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മഞ്ഞൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയില്ലേ, അതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ചെപ്പിലേക്ക് എടുത്തിട്ടുണ്ട്, ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ, പുറത്ത് തന്നെ വെക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ, അത് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റോസ് വാട്ടർ ഒഴിച്ച് ഇതൊരു എന്താ പറയുക, അങ്ങനെ ഒരു തിക്ക്, അങ്ങനൊരു എന്താ പറയുക കുറുക്ക്, അതായത് കുറുക്ക് മീൻസ് നമ്മളിങ്ങനെ ഒരു തിക്ക് ക്രീം പോലെ ആവും, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ക്രീം പരുവത്തിലാവുമ്പോൾ കുറച്ച് നേരം ഒന്നും വെച്ച് കഴിഞ്ഞ് സെറ്റ് ആവട്ടോ അത് അങ്ങനെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ ലിപ്സിൽ ഭയങ്കരമായിട്ട് കറുപ്പുണ്ടെങ്കിൽ, അപ്പം ഞാനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ്, പക്ഷെ എൻ്റെ ലിപ്സിൽ അങ്ങനെ പിഗ്മെൻറ്റേഷനോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ലിപ്സിൽ നമ്മൾ ഈ ഒരു മഞ്ഞൾ ഇട്ട് കൊടുക്കുക, ഒന്ന് കെയർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ലിപ്സൊക്കെ നമ്മൾ നോർമലായിട്ടൊക്കെ സാധാരണ മാതിരി തന്നെയാവും. നമ്മൾ കെയർ ചെയ്യാതെ കുറേ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴാണ് പ്രശ്നങ്ങൾ നമുക്ക് വരിക. പിന്നെ നമ്മുടെ ലിപ് ബാമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നിലാസർപ്പിൻ്റെ. ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തൊരു ഒരു 20 മിനിറ്റിൻ്റെ അടുത്തേക്കൊന്നും വേണ്ട, 10-15 മിനിറ്റ് വെക്കുക. വെച്ചിട്ട് നമ്മളത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് റിമൂവ് ആക്കി എടുക്കുക. റിമൂവ് ആക്കുമ്പോൾ റോസ് വാട്ടർ വെച്ച് റിമൂവ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതായത് ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്, 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ജസ്റ്റ് ഒരു കോട്ടണിൽ റോസ് വാട്ടർ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, റോസ് വാട്ടർ വേണമെന്നില്ല ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു പാക്ക് റിമൂവ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ലിപ്സിലത്തെ ഡാർക്ക്നെസ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കുക. അപ്പോൾ ലിപ്സിലിടുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അപ്പോൾ അതാണ് ഞാൻ ലിപ്സിലിട്ട് കാണിച്ചത് കേട്ടോ. എനിക്ക് ഈ മുഖത്ത് ഇടാനായിട്ട് പറ്റില്ലേ, കുരു വരും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ നോർമലായിട്ട് റിമൂവ് ആക്കണ മാതിരി മാറ്റിയിട്ട് നമ്മൾ ഒരു ലിപ് ബാം എന്തായാലും ഇട്ട് കൊടുക്കണം, കാരണം ലിപ്സ് നന്നായിട്ട് ഡ്രൈ ആവും മഞ്ഞൾ ഇട്ട് ഇടുമ്പോൾ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നിലാസർപ്പിച്ചിൻ്റെ കഴിഞ്ഞു കേട്ടോ, ഞാൻ എടുത്തിരിക്കുന്ന ബോട്ടിൽ കഴിയാറായി. നമ്മൾ ഡെയിലി 2-3 പ്രാവശ്യമൊക്കെ ഇടും, ചിലപ്പോൾ അതിനും കൂടുതൽ പ്രാവശ്യം ഇടും. അപ്പോൾ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഇടും, പിന്നെ ഇവിടെ എല്ലാവരും ഉപയോഗിക്കും, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾ നമ്മുടെ പൗഡർ ഉള്ളത് കൊണ്ട് പനിനീര് ചേർത്ത് അത് മിക്സ് ചെയ്ത് മഞ്ഞൾ ഉണക്കുക. അപ്പൊ 2-3 ദിവസം വേണം ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പൊ നമുക്കൊരു വെള്ളം നനവ് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, നിങ്ങൾ വീഡിയോയിൽ കണ്ട മാതിരി. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, ഒന്നും വേണ്ട, പുറത്ത് തന്നെ വെക്കാം. പക്ഷെ 2-3 ദിവസം കൊണ്ട് വേണം ഉണക്കാൻ, കാരണം ആ ഒരു നല്ല നട്ടുച്ച വെയിൽ കൊള്ളിക്കരുത്, ഒരു ചെറിയ ഇളം വെയിൽ കൊള്ളിച്ച് ഉണക്കിയിട്ട് അത് നമ്മൾ ഫേസ് പാക്കിൽ, ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു മഞ്ഞൾ എടുത്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക, നല്ല രീതിക്ക് പലർക്കും നല്ല അനുഭവവും അതുപോലെ നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അത്. അപ്പോൾ സ്കിന്ന് നമ്മൾ ബോഡിയിൽ മഞ്ഞൾ തേച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ സ്കിൻ കെയർ, അതായത് ഫേസിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, അതേപോലെ പിമ്പിൾ മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ തേച്ച് കുളിപ്പിക്കാൻ ബാത്ത് പൗഡറിലൊക്കെ മഞ്ഞൾ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഫേസ് പാക്ക് അതുമാതിരി തന്നെ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.